റഷ്യക്കെതിരെ ജി സെവൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പ്രഖ്യാപിച്ച പ്രൈസ് ക്യാപ് ഫലപ്രദമായോ പ്രധാന എണ്ണ വിതരണക്കാരാണ് ഇറാഖ് സൗദി റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പ്രൈസ് ക്യാപ്പിൽ പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ എണ്ണവിലയിൽ പരിധി നിശ്ചയിക്കുന്ന രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കില്ല എന്ന് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ സൗദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനാണ് മുന്നറിയിപ്പ് നൽകിയത് എനർജി ഇന്റലിജൻസിന് നൽകിയ അഭിമുഖത്തിലാണ് അബ്ദുൾ അസീസ് ബിൻ സൽമാൻ സൗദിയുടെ ഈ നിലപാട് വ്യക്തമാക്കിയത് എണ്ണവിലയിൽ പരിധി നിശ്ചയിക്കുന്നത് വിപണിയുടെ അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നാണ് എൻഒ പി ഇ സി ബിൽ സംബന്ധിച്ച് പ്രതികരിക്കവേ സൗദി ഊർജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ അഭിപ്രായപ്പെട്ടത് എൻഒപിഇസി ബിൽ എണ്ണ വിപണിയിലെ നിക്ഷേപങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്നും സൗദി ഊർജ മന്ത്രി വ്യക്തമാക്കി ആഗോളതലത്തിൽ എണ്ണ വിതരണം രൂക്ഷമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് എൻഒപിഇസി ബിൽ നയിക്കുകയെന്നും അബ്ദുൾ അസീസ് അഭിപ്രായപ്പെടുന്നുണ്ട് ആഗോളതലത്തിൽ എൻഒപിഇസി ബില്ലിന്റെ അനന്തരഫലങ്ങൾ എണ്ണ മേഖലയിലെ ഉൽപാദകരെയും ഉപഭോക്താക്കളെയും എണ്ണ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സൗദി ഊർജ്ജ മന്ത്രി അഭിപ്രായപ്പെടുന്നു യു എസ് സെനറ്റ് കമ്മിറ്റിയാണ് ബിൽ പാസാക്കിയത് യു എസ് ഉപഭോക്താക്കളെയും വ്യാപാരത്തെയും കുതിച്ചുയരുന്ന എണ്ണ വിലയിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം മെയ് ആറിന് പാസ്സാക്കിയ ബിൽ പതിനേഴിനെതിരെ നാല് വോട്ടുകളുടെ പിന്തുണയോടെയാണ് പാസ്സായത് എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള ഒ പി ഐ സി രാജ്യങ്ങളുടെ തീരുമാനം വിപണിയിൽ സ്ഥിരത കൈവരിക്കാനും സുതാര്യത കൊണ്ടുവരുന്നതിനും സഹായിച്ചതായും അബ്ദുൾ അസീസ് ബിൻ സൽമാൻ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ എണ്ണ ഉത്പാദനം പ്രതിദിനം ബാരലിന് പതിമൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ഉയർത്താനാണ് സൗദിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കുറഞ്ഞിട്ടും ഇന്ത്യ ലാഭം തുടരുകയാണ് ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങുന്നത് പത്ത് ഡോളറോളം ഉയർന്ന വിലയിലാണ് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ പെട്രോൾ ഡീസൽ വിലക്കുറവ് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ജനത അമേരിക്കയിലെ മൂന്ന് ബാങ്കുകൾ തുടർച്ചയായി തകർന്നു വീഴുന്നത് കണ്ട വ്യാപാര ലോകം അസംസ്കൃത എണ്ണവിലയിലും വലിയ കുറവാണ് നേരിടുന്നത് ഒപ്പക് രാജ്യങ്ങൾ എണ്ണവില ഉയർത്തി നിർത്തുന്നതുകൊണ്ട് ഏഷ്യയിൽ വില കൂടുതലാണ് പക്ഷേ ഉപരോധത്തിന് ശേഷം കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്ന ൾക്ക് ഇതുകൊണ്ടുള്ള ലാഭം പോലുമില്ല ഇന്ത്യൻ ബാസ്കറ്റിൽ വില ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് കമ്പനികൾ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ആണ് ആഗോളതലത്തിൽ എണ്ണ വിലയിൽ ഉണ്ടാക്കുന്ന കുറവ് നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷ ഇന്ത്യൻ ജനതയും വച്ച് പുലർത്തുന്നില്ല രണ്ടു മാസത്തിനുള്ളിൽ നടക്കുമെന്ന് കരുതുന്ന കർണാടക തെരഞ്ഞെടുപ്പിന് മുൻപ് വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയ്ക്ക് ഈ വർഷം വില കൂട്ടി വയറ്റു തടിക്കില്ല എന്നും ഇന്ത്യക്കാർ കണക്ക് കൂട്ടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്ക് കേരള കമ്മുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ